കൊതി തീരും മുമ്പേ. രചന മുഹമ്മദ് ഫൈസൽ ആനമങ്ങാട്. ഇങ്ങനെ ശാവം പോലെ കിടക്കാനാണ് ഒടി, ഞാൻ നിന്നെ കെട്ടിക്കൊണ്ടുവന്ന്. രഘു നിരാശയോടെ രേണുകയുടെ ശരീരത്തിൽ നിന്ന് എഴുന്നേറ്റ് മുണ്ടു വാരി ചുറ്റിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് വയ്യാത്തോണ്ടല്ലേ രഘുവേട്ട, ഞാൻ പലതവണ പറഞ്ഞില്ലേ എന്നെ നല്ലൊരു ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കാൻ. രേണുക മോഹഭംഗത്തോടെ പറഞ്ഞു. അവൾ വല്ലാതെ കിതക്കുന്നുണ്ടായിരുന്നു. ഓ, ഒരസുഖക്കാരി എന്റെ തറയിൽ കെട്ടിവെച്ചിട്ട്. രഘു കട്ടിലിരുന്ന് തലചൊറിഞ്ഞുകൊണ്ട് പിറുപിറുത്തു. വല്ലാത്ത നിരാശ അയാളെ ബാധിച്ചിരുന്നു. പ്രതീക്ഷകൾ നശിച്ച ഒരു മുഖഭാവം രഘുവിൽ രേണുക കണ്ടു. അതവളെ ഭയപ്പെടുത്തി. ഏട്ടാ, ദയവ് ഇതിങ്ങനെയൊന്നും പറയരുത്. ഞാൻ എത്ര തവണ പറഞ്ഞു രഘുവേട്ട, എനിക്കൊരു അസുഖവും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് വലിവ് തുടങ്ങിയത്. രേണുക ശ്വാസം വലിച്ചുവിട്ടുകൊണ്ട് പറഞ്ഞു. രഘു അവളെ തുറുപ്പിച്ച് നോക്കിയിട്ട് എഴുന്നേറ്റ് പോയി. അവൾ കയറിക്കിടന്ന വസ്ത്രം താഴ്ത്തിയിട്ട് എണീറ്റിരുന്നു. കാൽമുട്ടിന്മേൽ തലവെച്ചിരുന്ന് കരഞ്ഞു. അവളുടെ നശിച്ച വലിവിനെ ശപിച്ചു. ഈ നശിച്ച വലിവ് കാരണം രഘു തന്നിൽ നിന്ന് അകലുമോ എന്ന് രേണുക വല്ലാതെ ഭയന്നു. അവൾ എഴുന്നേറ്റ് മുറിയിൽ നിന്ന് പുറത്തിറങ്ങി നോക്കി. രഘു കസേരയിൽ മേശയിലേക്ക് ആലുകയറ്റി വെച്ചിരിക്കുന്നത് അവൾ കണ്ടു. രേണുക പുറകിലൂടെ ചെന്ന് അയാളെ ചുറ്റിപ്പിടിച്ച് കഴുത്തിൽ കവിൾ ചേർത്തു. രേണു, എന്നിലെ പുരുഷനെ വീണ്ടും ഉണർത്താതെ പോയി കിടന്നുറങ്ങി, രഘു ചെറിയൊരു നീരസത്തോടെ പറഞ്ഞു. അവൾ കുറച്ചു നേരം ഒന്നും മിണ്ടാതെ അകന്നു മാറി നിന്നു. രഘുവേട്ട, അമ്മാവനൊന്നും മറച്ചു വെച്ചിട്ടില്ല എന്നെക്കുറിച്ച്, രേണുക അയാളുടെ പുറകിൽ നിന്ന് പതുക്കെ പറഞ്ഞു. രഘു തിരിഞ്ഞു നോക്കി. രേണുക നിന്ന് വിതുമ്പുകയാണ്. ശ്വാസം മുട്ടലിനൊപ്പം തേങ്ങലും കൂടി ആയപ്പോൾ രേണുകയിൽ നിന്ന് ദയനീയമായൊരു ശബ്ദം പുറത്തു വന്നു. രഘു എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ രണ്ടു തോളിലും കൈവച്ചു. രേണുക, എൻ്റെ അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാൻ എൻ്റെ വികാരം ശമിപ്പിക്കാൻ പറ്റാത്തതിൻ്റെ നിരാശ ഞാൻ പറഞ്ഞു പോയി. രഘു അവളെ മാറോടണച്ചു. രഘുവേട്ട, എനിക്ക് എന്നോട് ക്ഷമിക്കണം. രേണുക അയാളുടെ മാറിൽ മുഖപൂഴ്ത്തി കരഞ്ഞു. രേണു, കുറച്ച് പൈസ കിട്ടാണ്ട് എനിക്ക്, അത് കിട്ടിയാൽ നല്ലൊരു ആശുപത്രി കൊണ്ടുപോയി കാണിക്കാം നമുക്ക്. കല്യാണം കഴിഞ്ഞ ഒരു മാസമല്ലേ ആയുള്ളൂ, ഞാനിനി നിന്റെ അസുഖം മാറിയിട്ടെ ഇനി നിന്നെ തൊടും. നീ എന്നോട് ക്ഷമിക്കല്ലേ. എന്തൊക്കെ പറഞ്ഞാലും ഞാനൊരാണല്ലേടി, എനിക്കും ഉണ്ടാവില്ലേ കുറച്ചൊക്കെ. രഘു അവളുടെ മുതുകിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അവൾ ചിരിച്ചു, നാണിച്ച് തലാഴ്ത്തി. മതി മതി, മനസ്സിലായി. അവൾ കണ്ണുടിച്ചുകൊണ്ട് പറഞ്ഞു. രേണുക അതീവ സുന്ദരിയാണ്. കല്യാണം കഴിയുന്നവരെ അവൾക്ക് വലിയോ ശ്വാസമുട്ടലോ ഒന്നും ഉണ്ടായിട്ടില്ല. കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെയാണ്. ഒരു ജോലിയും ചെയ്യാൻ വയ്യ. അടുത്തുള്ള കുറേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കി, ഒരു ഭേദവുമില്ല. രഘുവിൻ്റെ അമ്മ യശോദയും അച്ഛൻ കാർത്തികേയനും രേണുകയെ വളർത്തി വലുതാക്കിയ അമ്മാവൻ അവളുടെ അസുഖം മറച്ചു വെച്ച് തങ്ങളുടെ മകനെ ചതിച്ചു എന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. നേരം വെളുത്തു. മുറ്റമടിക്കുന്നതിനിടയിൽ രേണുകയുടെ വലിവ് കൂടി. അവൾ ചൂല് താഴെയിട്ട് അരയിൽ കൈകുത്തി നിന്ന് ശ്വാസം വലിച്ചുവിടുന്നുണ്ടായിരുന്നു. എന്നൊരു ശബ്ദം അവളിൽ നിന്ന് പുറത്തു വന്നു. ഇത് കണ്ടുകൊണ്ട് വന്ന അമ്മായിയമ്മ യശോദ വെറുപ്പോടെ അവളെ നോക്കി. നിന്ന് ചക്രശ്വാസം വലിക്കാതെ മുറ്റടിക്കടി, അവളുടെ ഒരു അഭിനയം. അവർ ഒച്ചയിട്ട് രേണുകയെ തറപ്പിച്ച് നോക്കി. രഘുവിൻ്റെ അനിയത്തി ശാലിനി ഇത് കേട്ടുകൊണ്ട് വന്നു. അവൾ അമ്മയെ രൂക്ഷമായി നോക്കി. പിന്നെ ദയാവായ്പോടെ രേണുകയെ നോക്കി പറഞ്ഞു. കേടത്തിയമ്മ വയങ്ങിപ്പോയി കിടന്നോളൂ, ഞാൻ മുറ്റടിച്ചോളാം. രേണുകയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ പതുക്കെ നടന്നുപോയി. സുഖക്കേട് മറച്ചു വെച്ച് എൻ്റെ കുട്ടിയെ പൊട്ടനാക്കിയതാ. യശോദ പിറുപിറുത്തുകൊണ്ട് അകത്തേക്ക് കയറി. നീ എന്തിനാടി അതിനിങ്ങനെ വിഷമിപ്പിക്കുന്നു? ഏതായാലും നമ്മുടെ മോൻ അവർ ചതിച്ച്. ഇനി അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ അതിനെ നല്ല വല്ല ഡോക്ടറെയും കാണിക്കാൻ പറ രഘുവിനോട്. രഘുവിൻ്റെ അച്ഛൻ കാർത്തികേയൻ യശോദയോട് പറഞ്ഞു. ഓ പിന്നെ, അവൻ്റെ കയ്യിൽ ഇങ്ങനെ കാശ് നിറഞ്ഞിരിക്കുമല്ലേ, നിങ്ങൾ പറയുന്നിടത്ത് കൊണ്ടുപോയി ചികിത്സിക്കാൻ. വൈകുന്നേരം വരെ വിയർത്ത് എൻ്റെ കുട്ടിക്ക് 500 രൂപ കിട്ടും, അത് ചെലവിൽ തന്നെ തികയുന്നില്ല. പിന്നെ യശോദ ഉറക്കെ പറഞ്ഞു. കാർത്തികേയൻ തലകുനിച്ച് കസേരയിലിരുന്നു. പിന്നെയൊന്നും പറഞ്ഞില്ല. നിങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ മനുഷ്യ, നിങ്ങളുടെ മരിച്ചുപോയ കൂട്ടുകാരൻ്റെ മോളാണ്, അമ്മയും അച്ഛനില്ലാത്ത കുട്ടിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവരും കടക്ക, അവളെ കെട്ടി നോക്കൂ. എന്നിട്ടിപ്പോ എന്തായി, ഒരു ശാപത്തിന് നിങ്ങളുടെ മകനെ തല കെട്ടിവെച്ചില്ലേ? യശോദ വീണ്ടും ഒച്ചയിട്ടു. കാർത്തികേയനൊന്നും മിണ്ടിയില്ല. രേണുക അടുക്കള ഭിത്തിയിൽ ചാരി നിന്നു. എല്ലാം കേട്ട് നിശബ്ദം നിന്നു. അവൾ കൺതടങ്ങളിൽ പടർന്ന കണ്ണുനീർ തുടച്ചു. അടുപ്പിലെ പുക അവളുടെ നാസാരന്ധ്രങ്ങളിലൂടെ തുളച്ചു കയറിയപ്പോൾ അവൾ ചുമച്ചു. കീതച്ചും ചുമച്ചും രേണുക ശ്വാസം വലിച്ചു വിട്ടു. അവൾ കുഴലെടുത്ത് അടുപ്പിൽ ഊതി. രേണുക വീണ്ടും നിന്ന് കിതച്ചു, ശ്വാസം വലിച്ചു വിട്ടു. ഏർത്തിയമ്മേ, എന്താ ഇത്, ഇങ്ങോട്ട് മാറ്. ശാലിനി വന്ന് കുഴൽ വാങ്ങി അടുപ്പിലൂതി തീ കത്തിച്ചു. രേണുക ഭിത്തിയിൽ ചാരി നിന്നു. ശാലിനി അവളുടെ അടുത്തേക്ക് ചെന്നു. ഏർത്തിയമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അടുപ്പിൽ ഊതല്ലേ എന്ന്, വലിവ് കൂടുകയല്ലേ ഉള്ളൂ, പോയി കിടന്നോളൂ, ഞാൻ ചെയ്തോളാം. ശാലിനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിസ്സഹായവസ്ഥ മുറ്റിയുന്ന രേണുക ദയനീയമായി ശാലിനിയെ നോക്കി ചിരിച്ചു. ഇവളില്ലായിരുന്നെങ്കിൽ ഞാൻ, രേണുക അകമ്മയെ പറഞ്ഞു.
ശാലിനി, നിന്നെ എത്രയെന്ന് വെച്ചാ ബുദ്ധിമുട്ടിക്ക. അതാ ഞാൻ രേണുക കിതപ്പടക്കാൻ നന്നേ ബുദ്ധിമുട്ടിക്കൊണ്ട് പറഞ്ഞു. ശാലിനി ചിരിച്ചു. എന്നെ ഏതെങ്കിലും ഒരു കോന്നം കെട്ടിക്കൊണ്ടുപോകും വരെ ഞാനുണ്ടാവും, ഏടത്തെ നമുക്ക് കൂട്ടായിട്ട്. അത്രയൊക്കെ പാവാ നിങ്ങൾ. അമ്മ അങ്ങനെ ഒരു മൂർഖത്തിയ കാര്യാക്കണ്ട കേട്ടോ, ശാലിനി പറഞ്ഞു. പിറ്റേന്ന് രാത്രി രഘുവിന്റെ രോമാവൃതമായി മാറി രേണുക തലവെച്ച് കിടന്നു. കൈകൾ കൊണ്ട് അയാളുടെ മാറിൽ അവൾ ചിത്രം വരച്ചു. രഘു അവളുടെ മുടിയഴകളിൽ തലോടി. രഘുവേട്ട, കാശ് കിട്ടിയോ? രേണുക പതുക്കെ ചോദിച്ചു. ഇല്ല, രണ്ടു ദിവസം കൂടി കഴിയും, രഘു അലക്ഷ്യമായി പറഞ്ഞു. അവൾ നിരാശയോടെ പതുക്കെ മൂളി. ഏട്ട, ഏട്ടൻ എന്നോട് വെറുപ്പുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നുണ്ട് രഘുവേട്ട നിങ്ങളുടെ മനസ്സ്. പക്ഷേ ശരീരം നനഞ്ഞ അപ്പോൾ തുടങ്ങും ഈ നാശൂലം പിടിച്ച വലിവ്, രേണുക സങ്കടത്തോടെ പറഞ്ഞു. രഘു ഒന്നും പറഞ്ഞില്ല. രേണുകയ്ക്ക് എന്താ ഒരു കുറവ്? സുന്ദരിയാണ്, നല്ല സ്വഭാവമാണ്. എല്ലാം കൊണ്ട് അവൾ ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകളും കൂടിയാണ്. പക്ഷേ ഇവിടെ വന്നതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തുടങ്ങി വലിവും കിതപ്പും ചുമയും. അവരെന്നെ ചതിച്ചതാണ്. മാരകമായ അസുഖയിൽ നിന്ന് അവളുടെ അമ്മാവൻ മറച്ചു വെച്ചു. രഘുവിൻ്റെ മനസ്സ് നൂലുപൊട്ടിയ പട്ടം പോലെ പാറിക്കളിച്ചു. എന്താ രഘുവേട്ടം മിണ്ടാത്തേ? ഏട്ട, എൻ്റെ വലിവ് അസുഖമൊന്നും ഏട്ടനിനി നോക്കേണ്ട. ഏട്ടൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തു, രേണുക മലർന്നു കിടന്നുകൊണ്ട് പറഞ്ഞു. അത് കേട്ടപ്പോൾ രഘുവിന് നെഞ്ചു പൊടിയും പോലെ തോന്നി. എന്താ പെണ്ണ്, ഞാൻ അത്രയും കണ്ണീച്ചോറില്ലാത്തവനൊന്നുമല്ല കേട്ടോ, രഘു അവളുടെ കവളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. രേണു, നിന്റെ അസുഖത്തിന് ഒരു ഡോക്ടറെ നിന്റെ അമ്മാവനും അമ്മയും കാണിച്ചില്ലേ? രഘു അല്പം പേടിയോട് ചോദിച്ചു. ഏട്ട, ഏട്ടൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടല്ലേ എൻ്റെ അസുഖം അവർ മറച്ചു വെച്ചാണെന്ന്? രേണുക വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. അല്ല രേണു, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. കരയല്ലേ, നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണിക്കാം, ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതാണ് ഈ മാറ്റം. രഘു രേണുകയുടെ ആർദ്രമായ മിഴികൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. രണ്ട് ദിവസം കഴിഞ്ഞ് രഘു രേണുകയും കൂട്ടി ഡോക്ടറെ കാണാൻ പോയി. നെഞ്ചിൻ്റെ സ്കാനിങ് എടുത്ത് അവർ വീണ്ടും ഡോക്ടറെ കണ്ടു. സ്കാനിങ്ങിൽ ശ്വാസകോശത്തിൽ എന്തോ ഒരു വളർച്ച കാണുന്നുണ്ട്. എത്ര കാലമായി ഈ വലിവും ചുമയും തുടങ്ങിയിട്ട്? ഡോക്ടർ ചോദിച്ചു. സർ, ഒരു മാസമായി. കല്യാണം കഴിഞ്ഞൊരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാ. മുമ്പൊരു കുഴപ്പമില്ലായിരുന്നു, രേണുക മറുപടി പറഞ്ഞു. പക്ഷേ ഈ വളർച്ച കുറച്ച് പഴയതാ. അത് എത്രത്തോളം ഉണ്ടെന്ന് അറിയണമെങ്കിൽ നമുക്കൊരു ബയോപ്സി എടുത്ത് നോക്കേണ്ടി വരും. എന്തു പറയുന്നു ഡോക്ടർ? ചോദ്യഭാവത്തിൽ രേണുകയും രഘുവിനെയും മാറി മാറി നോക്കി. ബയോപ്സി? ഇരുവരുടെയും മുഖത്ത് ഭയം നിഴലിച്ചു. അവർ ഭയപ്പാടോടെ പരസ്പരം നോക്കി. നോക്കി രേണുക, ബയോപ്സി എടുക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്തും ക്യാൻസർ ഉണ്ടെന്നല്ല, ഈ വളച്ച ക്യാൻസറിൻ്റെതല്ല എന്ന് ഉറപ്പ് വരുത്താനാണ്. അന്ന് രാത്രി കിടന്നിട്ട് രേണുക്ക് ഉറക്കം വന്നില്ല. ബയോപ്സി ഫലം എന്താവും? ഈശ്വര, പോസിറ്റീവ് ആണെങ്കിൽ എൻ്റെ രഘുവേട്ടൻ. രേണുകയുടെ നെഞ്ചിൽ ഭയത്തിൻ്റെ നിഴൽ വീണു. ഉറക്കം വരാതെ അവൾ അസ്വസ്ഥതപ്പെട്ടു. ദൈവത്തോട് ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു. രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വിളി വന്നു. രഘുവും രേണുകയും പുറപ്പെട്ടു. ബസ്സിലിരിക്കുമ്പോഴും ഇരുവരൊന്നും മിണ്ടിയില്ല. രണ്ടുപേരുടെയും മുഖം മ്ലാനമായിരുന്നു. മൂടിക്കെട്ടിയ കാർമയം കണക്കെ മുഖങ്ങൾ ഉരുണ്ടുകൂടി. ക്യാൻസർ ആയിരിക്കരുതെന്നുള്ള പ്രാർത്ഥനയോടെ രേണുകയും രഘു ഡോക്ടറുടെ മുറിയിൽ പ്രവേശിച്ചു. ഡോക്ടർ സുസ്മേധവതനായി അവരെ സ്വീകരിച്ചിരുത്തി. ഡോക്ടർ റിപ്പോർട്ട് നോക്കി. രേണുക, പേടിക്കരുത്, ക്യാൻസർ എന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ കാലത്ത് വലിയൊരു സംഭവമൊന്നുമല്ല. ഫലപ്രദമായിട്ടുള്ള കുറേ ചികിത്സാ രീതികൾ ഇന്നുണ്ട്. ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. രേണുവയ്ക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. തനിക്ക് ക്യാൻസറാണ്. അവളുടെ മുഖം വിളറി വെളുത്തു. ഭയം നിഴലിക്കുന്ന കണ്ണുകളോടെ അവൾ രഘുവിനെ നോക്കി. രഘു നിർവികാരനായി തലതാഴ്ത്തിയിരുന്നു. പേടിക്കാനൊന്നുമില്ല രേണുക, ചെറിയൊരു മുഴ, അത്രയേ ഉള്ളൂ. നമുക്കൊരു സ്കാനിങ് കൂടി ചെയ്യേണ്ടതുണ്ട്. എന്നാൽ അതിൻ്റെ തീവ്രത അറിയാൻ പറ്റും. ഏത് തരത്തിലുള്ള ചികിത്സ വേണമെന്ന് എന്നിട്ട് തീരുമാനിക്കാം, ഡോക്ടർ പറഞ്ഞു. സ്കാൻ ചെയ്യാനുള്ള കുറിപ്പ് വാങ്ങുമ്പോൾ രഘുവിൻ്റെ കൈകൾ വിറച്ച് കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അയാൾ രേണുകയുടെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് സ്കാനിങ് റൂമിലേക്ക് നടന്നു. സ്കാനിങ് റിപ്പോർട്ടുമായി അവർ വീണ്ടും ഡോക്ടറുടെ മുമ്പിലെത്തി. ഡോക്ടർ റിപ്പോർട്ട് പരിശോധിച്ചു. അയാളുടെ മുഖത്ത് വല്ലാത്തൊരു ഭാവമാറ്റ രഘു കണ്ടു. രേണുക, കുറച്ച് സമയം വെളിയിലിരിക്കാമോ? ഡോക്ടർ രേണുകയോട് പറഞ്ഞു. രേണുകയ്ക്ക് കണ്ണിൽ ഇരുട്ട് കയറും പോലെ തോന്നി. അവൾ ദയനീയമായി രഘുവിനെ നോക്കി. രഘു ചിരിച്ചുകൊണ്ട് അവളോട് പുറത്തേക്ക് പോകാൻ ആംഗ്യം കാട്ടി. രേണുക മനസ്സിലാ മനസ്സോടെ പതുക്കെ പുറത്തേക്ക് പോയി. രഘു, രേണുകയുടെ അവസ്ഥ വളരെ മോശമാണ്. ശ്വാസകോശം മുഴുവൻ ക്യാൻസർ കോശങ്ങൾ പടർന്ന് പിടിച്ചിരിക്കുന്നു. ഒരു സർജറിയോ റേഡിയേഷനോ ഇനി ചെയ്യാൻ പറ്റില്ല. ഇനി അവരുടെ വേദനയും ബുദ്ധിമുട്ടും കുറയ്ക്കാൻ കീമോതെറാപ്പി ചെയ്യാമെന്നേ ഉള്ളൂ. അതുവഴി അവരുടെ ആയുസ് നമുക്ക് പരമാവധി നീട്ടാൻ നോക്കാം, ഡോക്ടർ പറഞ്ഞു. അയാളുടെ മുഖത്തും സങ്കടം നിഴലിച്ചിരുന്നു. ഡോക്ടർ, അവൾക്ക് വെറും 25 വയസ്സേ ആയിട്ടുള്ളൂ, രഘു ഡോക്ടറോട് പറഞ്ഞു. അയാളുടെ കണ്ണ് മിടറിയിരുന്നു. മിഴികളിൽ കണ്ണുനീർ തുളുമ്പി നിന്നു. രഘു, എല്ലാം ശരിയാണ്, പക്ഷെ യാഥാർത്ഥ്യം അത് അംഗീകരിച്ചില്ലേ പറ്റൂ. കേൾക്ക് രഘു, ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ പോലും ക്യാൻസറിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് മോചിതരല്ല. രഘു തളർന്ന രേണുകയും തളരും. എത്രത്തോളം മനസ്സിന് ധൈര്യം അവർ കിട്ടുന്നുവോ അത്രത്തോളം അവരുടെ ആയുസ്സും കൂടും. ഒരുപക്ഷേ അത്ഭുതങ്ങൾ സംഭവിച്ചേക്കാം.
ഡോക്ടർ പറഞ്ഞു. രഘു കണ്ണുകൾ തുടച്ചു, പതുക്കെ തലയാട്ടിക്കൊണ്ടെന്ന് മൂളി. രഘു, നമ്മൾ കണ്ടുപിടിക്കാൻ വളരെ വൈകി. സ്റ്റേജ് 3-ൽ എത്തിയിരിക്കുന്നു. ഇതാരുടെയും കുറ്റമല്ല. എല്ലാ ക്യാൻസറുകളും നമുക്ക് തുടക്കത്തിൽ കണ്ടുപിടിക്കാൻ കഴിയില്ല. ശരീരം എന്തെങ്കിലും ലക്ഷണം കാണിച്ചു തരുമ്പോഴേക്കും കൈവിട്ട് പോയിട്ടുണ്ടാവും, ഡോക്ടർ വീണ്ടും പറഞ്ഞു. ഡോക്ടർ ഒരാഴ്ചത്തേക്കുള്ള മരുന്ന് കുറിച്ചു കൊടുത്തു. അടുത്ത ആഴ്ച കീമോ ചെയ്യാനുള്ള ഡേറ്റും കുറിച്ചു കൊടുത്തു. രഘു പുറത്തേക്ക് ഇറങ്ങി. രേണുക പുറത്ത് നിറഞ്ഞ കണ്ണുകളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടവളെ പോലെ നിർവികാരിയായി കസേരയിൽ ചാരി ഇരിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ രഘുവിന്റെ ചങ്ക് പിടച്ചെങ്കിലും അയാളത് പുറമെ കാണിച്ചില്ല. രേണു, പോവാ. രഘു ശബ്ദമിടറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു. രേണുക പെട്ടെന്ന് തലവെട്ടിച്ച് രഘുവിനെ നോക്കി. രഘു നിറഞ്ഞൊരു ചിരിയിരിച്ചു. കരച്ചിൽ വരാതിരിക്കാൻ അയാൾ നന്നേ പാടുവിട്ടു. എന്നൊരു ശബ്ദത്തോടെ രേണുക എഴുന്നേറ്റു. അവൾ ശക്തിയായി ചുമച്ചു, ശ്വാസം വലിച്ചു വിട്ടു. രഘു അവളുടെ കൈയും പിടിച്ച് നടന്നു. ബസ്സിൽ അടുത്തിരിക്കുമ്പോഴും ഡോക്ടർ എന്താണ് പറഞ്ഞതെന്ന് രേണുക രഘുവിനോട് ചോദിച്ചില്ല. അത് അയാൾ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഇനി അവൾക്ക് വല്ല ഉൾവിളിയും വന്നിട്ടുണ്ടാവും, മരിക്കാൻ പോവുകയാണെന്ന് രഘു ചിന്തിച്ചു. അയാൾ രേണുകയെ നോക്കി. അവൾ വഴിയോര കാഴ്ചകളിൽ കണ്ണും നട്ട് ചുണ്ടിലൊരു പുഞ്ചിരിയുമായി അങ്ങനെ ഇരിക്കുകയാണ്. അത് കണ്ടപ്പോൾ രഘുവിന് തെല്ലൊരു ആശ്വാസം തോന്നി. ഏട്ടാ, രഘുവേട്ടാ, എനിക്കിനി കൂടുതൽ ആയുസില്ല എന്നെനിക്ക് മനസ്സിലായി. എന്നാലും പറയൂ, ഞാൻ എത്രകാലം ജീവിച്ചിരിക്കുന്ന ഡോക്ടർ പറഞ്ഞത്? രേണുകയുടെ ഈ ചോദ്യം കേട്ട രഘു വിളറി. അയാൾക്ക് ശ്വാസം തൊണ്ടയിൽ കുരുങ്ങി, വാക്കുകൾക്കായി പരതി. അയാൾ കട്ടിൽ എണീറ്റിരുന്നു. ഒപ്പം രേണുകയെ എണീറ്റു. അങ്ങനെയൊന്നും ഡോക്ടർ പറഞ്ഞില്ല എന്ന് കള്ളം പറയണ്ട. എന്നെ പുറത്താക്കി ഡോക്ടർ രഘുവേട്ടനോട് എന്താണ് പറഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്ക് ഊഹിക്കാമല്ലോ. അങ്ങനെ ചോദിച്ചതാ, രേണുക പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല രേണു, നമുക്ക് നോക്കാം, ചികിത്സയുണ്ടല്ലോ. എന്താണെങ്കിലും വേറൊന്നും ഇപ്പം ചിന്തിക്കണ്ട, കിടന്നുറങ്ങി. രഘു എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. രഘു അവളെ മാറോട് ചേർത്ത് കിടന്നു. ചുണ്ടിലൊരു ചുടിചുമ്പനം ചാർത്തിയപ്പോൾ അവളാകെ പൂത്തുലഞ്ഞു. അമ്മയുടെ അച്ഛനോടും പറയണോ രേണു? രഘു ചോദിച്ചു. പറയാതെ പിന്നെ, പറയാതിരുന്ന പോകെ പോകെ അവരെല്ലാം അറിയും. ഇതും മറച്ചു വെച്ചു ഒന്ന് പറയാം അമ്മ, അതിലും നല്ലതല്ലേ അവരിപ്പോ തന്നെ എല്ലാം അറിയുന്നു, രേണുക പറഞ്ഞു. നേരം പുലർന്നു. ശക്തിയായി കിതച്ചുകൊണ്ടും ചുമച്ചുകൊണ്ടും രേണുക എഴുന്നേറ്റു. നെഞ്ചിൽ നിന്നും തികട്ടി വന്ന കഫം വായിലെത്തിയപ്പോൾ എന്തോ രുചി വ്യത്യാസം രേണുക തോന്നി. അവൾ ബേസിനിൽ പോയി തുപ്പി. ചോരയിൽ കലർന്ന കൊഴുത്ത കഫം. ഈശ്വര, അവൾ അറിയാതെ വിളിച്ചു. നെഞ്ചിനുള്ളിൽ മുറിയുന്ന പോലെ വേദന. രേണുക നെഞ്ചിൽ അമർത്തി പിടിച്ച് അവിടെ ഇരുന്നു. പോയി അടുപ്പിൽ തീ കൂട്ടടി, പൊച്ചുവെളുപ്പങ്കാലത്ത് സുഖിച്ചിരിക്കുന്നോ? ഇത് കണ്ടുവന്ന യശോദ ഉറക്കെ കാറി. ശബ്ദം കേട്ട് രഘു എഴുന്നേറ്റ് വന്നു. രേണുക ഒന്നുമിണ്ടാതെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു. അമ്മേ, ഇനിയെങ്കിലും അവളോട് ഇത്തിരി കരുണ കാണിച്ചൂടെ, അവൾക്ക് ക്യാൻസർ ആണമ്മേ. രഘുവിന്റെ തൊണ്ടയിടറി. അയാൾ വിറക്കുന്ന ചുണ്ടുകളോട് അമ്മയെ നോക്കി. യശോദ ഒന്ന് ഞെട്ടി. അവർ രൂക്ഷമായി രഘുവിനെ നോക്കി. പിന്നെ നടന്നുപോന്ന രേണുകയെ വെറുപ്പോടെ നോക്കി. ചാദിച്ചല്ലോടാ രഘു, ഈ അർബുദം പിടിച്ച സാധനത്തിന് ഇനി നിനക്ക് എന്തിനാടാ? കൊണ്ടുപോയി ആക്കടാ ആ പണ്ടാരക്കുരുപ്പിന് അവിടെ വീട്ടിൽ. എന്നിട്ട് ആ അമ്മാവൻ തന്നോട് രണ്ട് വർത്തമാനം പറഞ്ഞിട്ട് വാ. യശോദ ആക്രോശിച്ചു. അമ്മേ, ഇത്രക്ക് കണ്ണീച്ചോരയില്ലാതെ. രഘുവിനെ പറഞ്ഞു മുഴിപ്പിക്കാൻ യശോദ സമ്മതിച്ചില്ല. മിണ്ടരുത്, നീ ചികിത്സിക്കാൻ കാശുണ്ടാണ്, നിന്റെ കയ്യിൽ കിട്ടുന്ന 500 പുണവാകൊണ്ട് നീ എന്ത് ചെയ്യും? കാശ് എത്ര വേണമെന്നാ? ഇനി ചെലവാക്കിയതിനായി ജീവിച്ചിരിക്കുവോ? സംഗതി അർബുദ. അവർ അലറി വിളിച്ചു. രേണുകയുടെ മുമ്പിൽ ലോകം നിന്ന് കറങ്ങുന്ന പോലെ തോന്നി. തേങ്ങി വന്ന കരച്ചിൽ അവൾ ചുണ്ടുകൂട്ടി കടിച്ചമർത്തി. എങ്കിലും കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അടുപ്പിൽ തീ കത്തിക്കാനുള്ള ഓലക്കുടിയിലേക്ക് കണ്ണുനീർ ഇറ്റു വീണു. അമ്മേ, എന്നോട് കഴിയുന്ന പോലെ ഞാൻ അവളെ നോക്കും. നമ്മളല്ലാതെ ആരുമില്ല അവൾക്ക്. ഇങ്ങനൊരവസ്ഥയിൽ അവൾ വീട്ടിൽ കൊണ്ടാക്കാൻ എനിക്ക് പറ്റില്ല. ദയവ് ചെയ്ത് അവളെ കുത്തുവാക്കൾ പറഞ്ഞ് വേദനിപ്പിക്കാതിരിക്കും ഈ അവസ്ഥയിലെങ്കിലും. രഘു ദയനീയത മുറ്റുന്ന ശബ്ദത്തിൽ പറഞ്ഞു. യശോദ എന്തൊക്കെയോ പിറുവിരുത്തുകൊണ്ട് അവിടെ നിന്ന് പോയി. ദിവസങ്ങൾ പാഴിയിലെ കൊഴിയും പോലെ കൊഴിഞ്ഞുകൊണ്ടിരുന്നു. രഘു കടവും കളിയുമൊക്കെയായി രേണുകയെ ചികിത്സിച്ചു. കീമോതെറാപ്പി മരുന്നുകൾ അവളെ ഒരു ഭീകരൂപിയാക്കി മാറ്റി. മുടി കൊഴിഞ്ഞ്, കണ്ണുകളിലെ തിളക്കം നഷ്ടപ്പെട്ടു. കവിളുകളിലെ ശോണിമ മാഞ്ഞൊട്ടി തുടങ്ങി. മൊട്ടത്തലയിൽ നീല പാടുകൾ വീണു തുടങ്ങി, മെലിഞ്ഞുണങ്ങി. അങ്ങനെ ഒരു രൂപം. കൊടിയ വേദനക്ക് കീമോതെറാപ്പി ആദ്യമൊക്കെ ഒരു ആശ്വാസമായെങ്കിലും ക്യാൻസർ കോശങ്ങളുടെ നീരാളി കൈകൾ ശരീരം മുഴുവൻ പടർന്നു കയറിയപ്പോൾ അതിലും പ്രതീക്ഷയില്ലാതെയായി. രഘു, രേണുക്ക് ഇനി കീമോതെറാപ്പി കൊണ്ട് പ്രയോജനമുണ്ടെന്ന് തോന്നില്ല. ഇനി ചെയ്യാനുള്ള ആരോഗ്യവും ഇല്ല. വീട്ടിൽ സാന്ത്വന ചികിത്സയും മറ്റുമായിട്ട് കഴിയാം. വേദനക്കുള്ള മരുന്ന് ഞാൻ എഴുതി തരാം. അവസാന കീമോയും കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു. രേണുക ഒന്ന് ചിരിച്ചു. അവൾ ചിരിക്കാൻ പഠിച്ചിരിക്കുന്നു. ജീവിതം അവൾ അങ്ങനെ ആക്കി തീർത്തു. ഇതിലും വലുത് ഇനി വരാനില്ലെന്ന തോന്നൽ അവളിൽ പഴത്തിയ ചിരിയാണ്. ആ ചിരിയുടെ ബലമാണ് രഘുവിന്റെ ധൈര്യം. രഘുവേട്ടാ, നമുക്ക് പോണ്ടേ? ഡോക്ടർ പറഞ്ഞ് കേട്ടില്ല ഇനി വരണ്ടാന്ന്. ഇനി വരണ്ടാന്ന്, അല്ലെങ്കിൽ ഈ മരുന്നിന്റെ മണമുള്ള കീമോ മുറിയിലേക്ക് വരാൻ ആർക്കും ഇഷ്ടം കാണില്ല. ഓർക്കുമ്പോ തന്നെ ഓക്കാനം വരും. രേണുക ചിരിച്ചുകൊണ്ട് പറഞ്ഞു.
രഘു ചെറുതായിട്ടൊന്ന് ചിരിച്ചെന്ന് വരുത്തി. രഘു ഏട്ടാ, ഈ നെഞ്ചിൽ ഞാൻ എത്ര കാലം കിടക്കുന്ന അറിയില്ല അല്ലേ. ഒരിക്കൽ രാത്രി രഘുവിന്റെ നെഞ്ചിൽ തലവെച്ചുകൊണ്ട് രേണുക പറഞ്ഞു, രഘു ഒന്നും മിണ്ടിയില്ല. ഏട്ടാ, ഒരു സ്ത്രീയിൽ നിന്ന് കിട്ടുന്ന സുഖവും സന്തോഷവും എന്റെ ഏട്ടന് തരാൻ എനിക്ക് പറ്റിയിട്ടില്ല. ആ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എനിക്ക് സങ്കടം. മരിക്കാൻ ഞാൻ എന്തിനു പേടിക്കണം? കുഞ്ഞുകുട്ടി പരാധീനങ്ങളൊന്നുമില്ലാത്ത ഞാൻ മരിക്കുന്ന തന്നെയാണ് നല്ലത്, രേണുക പറഞ്ഞു. ഒരു ഞെട്ടിലോ തേങ്ങലോ ഒന്നും അവളിൽ നിന്നുണ്ടായില്ല. അത്രയ്ക്ക് ദൃഢമായിരുന്നു ആ സ്വരം. രഘുവിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അയാൾ തേങ്ങിക്കരഞ്ഞു. രേണുക അയാളുടെ നെഞ്ചിലേക്ക് ഒന്നുകൂടി ചാഞ്ഞു. നെഞ്ചിൽ കവിൾ ചേർത്ത് കിടന്നു. രഘു അവളുടെ മൂർധാവിൽ ചുംബിച്ചു. രേണുക അയാളെ നോക്കി ചിരിച്ചു. യശോദ രേണുകയെ കണ്ടതായി പോലും ഭാവിച്ചില്ല. അച്ഛൻ കാർത്തികയെ നിസ്സഹായനായി. എല്ലാം തന്റെ തെറ്റാണെന്ന കുറ്റബോധം കൊണ്ടാകും. അയാൾ ദയാവായ്പോടെ മാത്രം രേണുകയെ നോക്കിക്കണ്ടു. ഷാലിനി രഘു രേണുകയെ പരിചരിച്ചു. രേണുക അവശയായി തുടങ്ങി. എഴുന്നേറ്റ് നേരെ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അവൾ എത്തി. ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ടി. ചുമച്ചും കിതച്ചും വലിച്ചും അവൾ ദിനങ്ങൾ എണ്ണി തള്ളി നീക്കി. വേദന രൂക്ഷമായി തുടങ്ങി. ഏറ്റവും വീരം കൂടിയ വേദനാ സംഹാരികൾക്ക് പോലും അത് ശാന്തിപ്പിക്കാനായില്ല. ഉറക്കമില്ലാത്ത രാവുകൾ അവൾക്ക് കൂട്ടായി. ഉറക്ക ഗുളികൾ അവളുടെ കളിത്തോഴികളായി. യശോദേ, നമ്മുടെ ശാലിനിക്ക് നല്ലൊരു ആലോചന വന്നതാ. പെണ്ണിന്റെ അടുത്ത് നമ്മൾ ക്യാൻസർ ആണെന്ന് വഴിയിലാരോ പറഞ്ഞു കൊടുത്തു. അവര് വന്ന വഴി മടങ്ങിയിത്രേ. അച്ഛൻ കാർത്തികേയൻ ഒരു ദിവസം യശോദയോട് പറഞ്ഞു. ഇത് രേണുക മുറിയിൽ കിടന്ന് കേട്ടു. അവൾ കാതോർത്തു. ആ അർബുദം പിടിച്ച് ചത്തു പോവാതെ എന്റെ മോൾക്കൊരു ജീവിതം ഉണ്ടാവില്ല. ചോര നീരുള്ള നമ്മുടെ രഘു വേറെ പെണ്ണ് കെട്ടിയിരുന്നെങ്കിൽ പെണ്ണിനിപ്പോ വയറ്റിലായനെ. കണ്ടില്ലേ ആ ശവത്തിന് അവൻ കൂട്ടിയിരിക്കുന്നത്? കാലിന് പോലും വേണ്ട അതിനെ. ഒന്ന് ചുമച്ചാ പിന്നെ ചെവി തല കേൾക്കില്ല. ശവം! ഇത് പറയുമ്പോൾ യശോദയുടെ മുഖത്ത് ക്രൂരമായൊരു ഭാവം നിറഞ്ഞു. രേണുക നിർവികാരിയായി കേട്ടുകൊണ്ട് കിടന്നു. മരണത്തിന്റെ മാരാഖയെ കാത്തിരുന്ന അവൾക്ക് കരച്ചിൽ വന്നില്ല. അവൾ അറിയാതെ ചൂണ്ടിൽ ഒരു നനുത്ത പുഞ്ചിരി വിരിഞ്ഞു. എന്നെയാണോ വെല്ലുവിളിക്കുന്നെന്ന അർത്ഥത്തിലുള്ള ഒരു പുച്ഛച്ചിരിയായി അത് മാറി. നിങ്ങളെ പറഞ്ഞാ മതിയല്ലോ പെണ്ണ് കാണാൻ പോകുമ്പോ. യശോദ എന്തോ പറയാൻ വന്നു. നിർത്തടി! യശോദയെ മുഴിപ്പിക്കാൻ കാർത്തികേയൻ അനുവദിച്ചില്ല. നീയും കൂടെ പോയി കണ്ടിട്ട് ഉറപ്പിച്ചല്ലേ? എന്തേ, നീ കണ്ടുപിടിച്ചില്ലേ? നോക്കി ഉള്ളിൽ അസുഖം കണ്ടുപിടിക്കാൻ ഞാൻ ബ്രഹ്മാവൊന്നല്ല. അയാളിൽ അടക്കി വെച്ച ദുഃഖം ദേഷ്യമായി പുറത്തു വന്നു. എന്നെ ചൊല്ലി തർക്കിക്കേണ്ട അച്ഛ, ഞാൻ പോവാണ്. രേണുകയുടെ അകതാരിൽ ഇങ്ങനെ മുഴങ്ങി. എന്റെ ശാലിനി, എനിക്ക് താങ്ങും താഴുമായി നിന്ന് അവളുടെ വിവാഹം ഞാൻ കാരണമല്ലേ മുടങ്ങുന്നത്. എന്റെ രഘുവേട്ടൻ, കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ആറുമാസമേ ആയിട്ടുള്ളെങ്കിലും ഒരായുസ് മുഴുവൻ എന്നെ സ്നേഹിച്ച പോലെ. ഒരു പുരുഷന്റെ വികാര വിചാരങ്ങൾ എനിക്ക് വേണ്ടി അടക്കി പിടിച്ച് ജീവിക്കുന്നില്ല അദ്ദേഹം. എന്റെ ജീവിത പുണ്യമല്ലേ അദ്ദേഹം? പാടില്ല, ഇനി അദ്ദേഹത്തിനൊരു മോചനം വേണം. പോവണം, ഈ ലോകം വിട്ട് ഏറിപ്പോയൊരു മാസം കൂടി ഞാൻ ജീവിച്ചിരിക്കും. അതിനെന്താ നേട്ടം? ഒന്നുമില്ല. എല്ലാവർക്കും ഈ തടവറിൽ നിന്നൊരു മോചനമാവട്ടെ. എന്റെ വേദനകളിൽ നിന്നും എനിക്കും വേണൊരു മോചനം. രേണുക മനസ്സിൽ എന്തൊക്കെയോ ഉറപ്പിച്ചു. രാത്രി ഒരു പിടി വേദന സംഹാരി ഗുളികകളും ഉറക്ക ഗുളികളും രഘു അറിയാതെ രേണുക വിഴുകി. സാധാരണ ഗുളിക രഘുവാണ് എടുത്തു കൊടുക്കാറുള്ളത്. രഘു മുറിയിൽ വന്ന് ഗുളികയെടുക്കാൻ അലമാര തുറന്നു. ഏട്ടാ, ഗുളിക ഞാൻ കഴിച്ചു, ഇപ്പോ ഇനി എടുക്കണ്ട കേട്ടോ. ഏട്ടൻ വന്ന് കിടന്നേ. രേണുക കിതച്ചുകൊണ്ട് രഘുവിനോട് പറഞ്ഞു. അതെന്താ നേരത്തെ കഴിച്ചേ, വേദന കൂടിയോ? രഘു കിടക്കുന്നതിൽ ചോദിച്ചു. അവൾ മൂളി. അവൾ രഘുവിന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. കവിൾ നെഞ്ചിൽ ചേർത്തു. രഘുവിന്റെ നെഞ്ചിടിപ്പിന്റെ താളെ രേണുക കേട്ടു. ഈ മിടിപ്പിന് കേൾക്കുമോ? അവളുടെ ഉള്ളം മന്ത്രിച്ചു. രഘുവേട്ടാ, ഞാൻ മരിച്ച ഏട്ടൻ വേറെ പെണ്ണ് കിട്ടുമോ? അവളൽപ്പം കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു. അതിനാരും മരിക്കുന്നു, മിണ്ടാതെ കിടക്കുകൊണ്ടേ. രഘു നീരസത്തോടെ പറഞ്ഞു. അതല്ല ഏട്ടാ, ഏട്ടൻ വേറെ പെണ്ണ് കെട്ടണം. എന്നിട്ട് എനിക്ക് തരാൻ പറ്റാത്തൊക്കെ ഏട്ട അവളിൽ നിന്ന് വാങ്ങണം. അതാണ് എന്റെ സന്തോഷം. ചെയ്യോ, കേട്ടു ഏട്ട വേറെ പെണ്ണിനെ? അവൾ വീണ്ടും ചോദിച്ചു. മയക്കം അവളെ തലോടാൻ തുടങ്ങിയിരുന്നു. രഘു അവളെ സമാധാനിപ്പിക്കാൻ പോലെ പതുക്കെ മൂളി. പിന്നെ ശാലിനിയെ നല്ലൊരുത്തൻ്റെ കൂടെ പറഞ്ഞു വിടണം. അവൾക്ക് പഠിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെയുള്ള ഒരുത്തൻ്റെ കൂടെ അവളെ പറഞ്ഞു വിടാവൂ. രേണുക വീണ്ടും പറഞ്ഞു. അവളുടെ നാക്ക് കുഴഞ്ഞു തുടങ്ങി. രഘുവിൻ്റെ ഹൃദയതാളം അവളുടെ കാതിലടിക്കുന്ന നേരത്തെ ശബ്ദത്തിൽ അവൾ കേട്ടു. ഇത് രണ്ടുമുള്ള രഘുവേട്ട, എൻ്റെ ആഗ്രഹങ്ങൾ. പിന്നെ രേണുകയുടെ നാവ് പൊങ്ങുന്നില്ല. പൂർണ്ണമയക്കത്തിലേക്ക് അവൾ വീഴാൻ തുടങ്ങി. ഇനിയൊരു ഉണർവ് ഈ ലോകത്തില്ല. നെഞ്ചിലിനി ഞാൻ തലവെക്കില്ല. പ്രാണനാഥനെ വിട്ട് ഞാൻ പോവുകയാണ്. പ്രണയിച്ച് കൊതി തീർന്നിട്ടില്ല. പുരുഷന്റെ ചൂടും മണവും കിതപ്പും വിയർപ്പും അറിഞ്ഞിട്ടില്ല. രതി എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. രതിമൂർച്ച അനുഭവിച്ചിട്ടില്ല. ഗർഭം ധരിച്ചിട്ടില്ല. കുട്ടികളെ താലോലിച്ചിട്ടില്ല. മുലയൂട്ടിയിട്ടില്ല. ഒരു കാര്യത്തിലും എൻ്റെ സ്ത്രീത്വം പൂർണ്ണത നേടിയിട്ടില്ല. എങ്കിലും എനിക്കിനി സമയമില്ല. അവളുടെ അബോധ മനസ്സ് മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. രേണുക വീണ്ടും എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു.
രേണു, രേണു. രഘു അവളുടെ കവിളി തട്ടി വിളിച്ചു. അവളൊന്ന് ഞെരങ്ങി. അവന്റെ നെഞ്ചിലേക്ക് അവൾ ഒന്നുകൂടി ചാഞ്ഞു. ഉറങ്ങിയോ ഇത്ര വേഗം? എന്നെ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിച്ചിട്ട്. രഘു രണ്ടു കൈകൊണ്ടും അവളെ പതുക്കെ വരിഞ്ഞു. അവരങ്ങനെ കിടന്നു. ഇരുട്ട് നിറഞ്ഞ ഒരു ആകാശത്തിലൂടെ രേണുക പറന്നു പോവുകയാണ്. അവൾക്ക് വർണ്ണച്ചിറകുകൾ മുളച്ചിരിക്കുന്നു. നക്ഷത്രങ്ങൾ എന്തോ അന്ന് കണ്ണടച്ചു. കൂരാകൂരിട്ടിലൂടെ അവൾ നേർരേഖയിൽ പറക്കുന്നു. അതാ ദൂരെ ദൂരെ ഒരു വെള്ളി വെളിച്ചം. അവൾ ആ വെളിച്ചം ലക്ഷ്യമാക്കി പറന്നു നീങ്ങി. കാണെ കാണെ ആ വെളിച്ചം ഒരായിരം വർണ്ണരാജികളായി അവളുടെ മുന്നിൽ മിന്നിത്തിളങ്ങി. അവൾ ആ വർണ്ണരാജികളുടെ അനന്ത വിഹായസിലേക്ക് ഊളിയിട്ടു.